ലോർഡ്, പ്രഭാതം മന്നയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 35-ാമത്തെ വാക്യം. മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് ഒരു ശബ്ദമുണ്ടായി. ഇവിടെ യേശു രൂപാന്തരപ്പെട്ടപ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു രൂപാന്തരപ്പെട്ടു. മോശയും ഏലിയാവും യേശുവിൻ്റെ കൂടെ ഇറങ്ങി വന്നു. ആ തേജസ് ഉടുത്ത് അവർ നിൽക്കുന്നത് ഉറങ്ങിയെഴുന്നേറ്റ യേശുവിൻ്റെ ശിഷ്യന്മാർ കണ്ടു. എന്നാൽ പെട്ടെന്ന് ഒരു മേഘം വന്ന് അവരെ മൂടി. അപ്പോൾ ആ മേഘത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന ഒരു ശബ്ദം. ഇത് ശക്തമായൊരു സന്ദേശമാണ്. നാം എല്ലാവരും തന്നെ യേശുവിന് ചെവി കൊടുക്കണം, മറ്റാർക്കും ചെവി കൊടുക്കരുത് എന്നുള്ള ശക്തമായ സന്ദേശം. രണ്ടു പ്രാവശ്യം യേശുവിന് ചെവി കൊടുക്കണം, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്നുള്ളത് രണ്ട് സംഭവങ്ങളിൽ പിതാവായ ദൈവം പറയുന്നതായി വചനത്തിൽ കാണുന്നുണ്ട്. വേറൊരു സ്ഥലത്തുകൂടെ ഇത് കാണുന്നു. മത്തായി സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ സ്നാനമേറ്റ ഉടനെ യേശു വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ, വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോൾ അവിടെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ഒരു ശബ്ദം കേട്ടു. അവിടെ വ്യക്തമായി പറയുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, യേശുവിൽ, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവായ ദൈവം വളരെ വ്യക്തമായി അവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നാൽ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന പദം ഈ മറുരൂപമലയിലെ പ്രാർത്ഥനയിൽ ശിഷ്യന്മാർ കേട്ടപ്പോൾ അപ്രകാരം കേട്ടു എന്നുള്ളത് മത്തായി സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന. എന്നാൽ ആ വാക്ക് ലൂക്കോസിലും മർക്കോസിലും രേഖപ്പെടുത്തിയിട്ടില്ല. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ അത് ശ്രദ്ധിക്കാൻ കഴിയും. ഇവിടെ യേശു പറയുന്നത് മാത്രം കേൾക്കണമെന്ന് ആരാണ് നമ്മോട് പറഞ്ഞത്? സ്വർഗത്തിലെ പിതാവായ ദൈവം. നമ്മളത് വ്യക്തമായി രണ്ടു പ്രാവശ്യം എടുത്തു കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഈ ലോകത്തിലെ നേതാക്കന്മാരോ ഉന്നതന്മാരോ ശക്തന്മാരോ അല്ലെങ്കിൽ മതപണ്ഡിതന്മാരോ മതമേലധ്യക്ഷന്മാരോ പറയുന്നതല്ല നമ്മൾ കേൾക്കേണ്ടത്. യേശുവിൻ്റെ വാക്കിന് ചെവി കൊടുപ്പീൻ. യേശു എന്ത് പറയുന്നു അത് കേട്ട് മുന്നോട്ടു പോകുക. യേശുവിൻ്റെ വാക്കിന് അധികം വില കൊടുത്ത് മുന്നോട്ട് പോകുക. അതിനുവേണ്ടി ദൈവം നമ്മെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവ്, യേശു കർത്താവിൻ്റെ വാക്കിന് മാത്രം വില കൊടുത്ത് അതിൽ കേന്ദ്രീകരിച്ച് അതിന് വിരുദ്ധമായത് ആര് പറഞ്ഞാലും അതിൻ്റെ പിന്നാലെ പോകാതെ യേശുവിൽ മാത്രം ആശ്രയിച്ച് അവൻ മാത്രം പറയുന്നത് മാത്രം കേട്ട് മുൻപോട്ട് പോകുവാനുള്ള കൃപ നൽകണം, ശക്തീകരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.